എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ആലുവ ശിവക്ഷേത്രവും പെരിയാറിൻ്റെ തീരത്ത് ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതുമാണ് വീഡിയോ. തുടർന്ന് കാണുക. ജന്മം എന്തിനു വേണ്ടി, മനുഷ്യൻ എന്തിനു വേണ്ടി ജനിക്കുന്നു, ജനന ലക്ഷ്യം എന്താണ്, ജനിക്കുന്നതിൻ്റെ ലക്ഷ്യം ജന്മങ്ങൾ ഇല്ലാതെയാക്കാനാണ്, ജനന മരണങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി ജനിക്കുന്നു, ആറ് പടികൾ കടന്നാണ് ശിവനെ കാണാനാകുന്നത്, ഗർഭാവസ്ഥയിൽ ശിശു ജന്മ മരണങ്ങൾ ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കുന്നു, അത് കേട്ട് ഗർഭത്തിൽ തന്നെ ചിലർ മരിച്ചു പോകുന്നു, അത് കേൾക്കാതെ പോയാൽ ജനിക്കുന്നു, ആ ദുഃഖത്തിൽ കരയുന്ന ബാല്യം, ഇത് നിസ്സഹായ അവസ്ഥ. രണ്ടാം പടി, ഇതിൽ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു. കൗമാരം, ഇവിടെ ധർമ്മം മാതാപിതാക്കളെ അനുസരിക്കുക, ദൈവം ഈ അവസ്ഥയിൽ മാതാപിതാക്കൾ തന്നെ. യൗവനം, ഇതിൽ ബ്രഹ്മചര്യം, ജ്ഞാനസമ്പാദനം, ഗൃഹസ്ഥൻ്റെ ധർമ്മം ഇവയെല്ലാം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു. വാർത്തയ്ക്ക്, ഈ പടിയിൽ മാനപ്രസ്ഥവും മോക്ഷ സന്യാസ യോഗവും അടങ്ങുന്നു. ഇവിടെ ജ്ഞാനഭക്തി യോഗങ്ങൾ മാത്രമാണുള്ളത്. മരണം, ഇത് ആറാമത്തെ പടിയാണ്. ഈ പടിയിൽ അവസാന നിമിഷത്തിൽ ഇതുവരെയുള്ള ജീവിതം ധർമാനുസൃതമെങ്കിൽ ഭഗവാനെ ഓർമ്മ വന്നു. അവസാന നിമിഷത്തിൽ ശിവനെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ ശിവപാദം പോകുന്നു. ഇങ്ങനെ ആറ് പടികൾ കടന്നാൽ ശിവനെ കാണുന്നതാണ് സാക്ഷാത്കാരം. പടിയാറം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണുന്നു. Okay. So, get in the chile. ഉറപ്പാക്കണല്ലേ. ഇത് ഒഴുക്കിയ സ്ഥലമാണ്, മലപ്പുറം അസ്ഥി ഒഴുക്കിയ സ്ഥലമാണ്. ഇതാ കിടക്കുന്നു. ശരി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക.